ബലാത്സംഗക്കേസിൽ പ്രജ്വുല് രേവണയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി ഒന്നിലധികം സ്ത്രീകളെ ലൈംഗികമായി ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസുകളാണ് പ്രജ്വുല് രേവണയ്ക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ബലാത്സംഗ കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന കർണാടക മുൻ എം പി പ്രജ്വൽ രേവണ്ണയുടെ ജാമ്യാപേക്ഷ സുപ്രീംകോടതി തള്ളി കേസിൽ ഒക്ടോബർ കർണാടക ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു ഇതോടെയാണ് പ്രജ്വൽ രേവണ്ണ സുപ്രീംകോടതിയെ സമീപിച്ചത് ജസ്റ്റിസുമാരായ ബേല എം ത്രിവേദി സതീഷ് ചന്ദ്രശർമ്മ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ബെഞ്ചാണ് ഹർജി തള്ളിയത് അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു വിധി ഒന്നിലധികം സ്ത്രീകളെ ലൈംഗികമായി ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസുകൾ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ചുമത്തിയിട്ടുണ്ട് ഹസനിലെ എംപിയായിരുന്ന പ്രജ്വൽ ബലാത്സംഗം ചെയ്ത ദൃശ്യങ്ങൾ പകർത്തിയെന്ന പരാതിയുമായി ഇക്കഴിഞ്ഞ ഏപ്രിലിൽ ാണ് നിരവധി സ്ത്രീകൾ രംഗത്ത് വന്നത് പ്രജിൽ ഉൾപ്പെട്ട അശ്ലീല വീഡിയോകൾ മണ്ഡലത്തിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് വനിതാ കമ്മീഷനും പോലീസിനും പരാതി ലഭിച്ചത് മൂവായിരത്തോളം വീഡിയോ ക്ലിപ്പുകൾ അടങ്ങിയ പെൻഡ്രൈവുകൾ പാർക്കുകളിലും സ്റ്റേഡിയത്തിലും ഉൾപ്പെടെ വിതറിയ നിലയിൽ പലർക്കായി കിട്ടിയിരുന്നു പരാതിയിൽ സെക്ഷൻ നേരിട്ട് പരാമർശിച്ചിട്ടില്ലെന്ന് രേവണ്ണയെ പ്രതിനിധീകരിച്ച് മുതിർന്ന അഭിഭാഷകൻ മുകൾ റോത്തകി വാദിച്ചെങ്കിലും ഫലമുണ്ടായില്ല രേവണ്ണയെ മെയ് മുപ്പത്തിയൊന്നിന് ജർമ്മനിയിൽ നിന്ന് ബംഗളൂരുവിലെ കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയ ഉടൻ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു മൂന്ന് ദിവസം മുൻപ് പ്രജ്വൽ രേവണ്ണ ഉൾപ്പെട്ടതായി ആരോപിക്കപ്പെടുന്ന വീഡിയോകൾ അടങ്ങിയ പെൻഡ്രൈവുകൾ ഹസനൽ പ്രചരിക്കാൻ തുടങ്ങിയതോടെയാണ് ലൈംഗികാതിക്രമ കേസുകൾ വെളിച്ചെത്തത് ഏപ്രിലിൽ അദ്ദേഹത്തിനെതിരെ കേസുകൾ ഫയൽ ചെയ്തതിന് പിന്നാലെ ജെ ഡി എസ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു നാഷണൽ ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം